ഗുരുവായൂരിൽ ഒരു കല്യാണത്തിന്റെ ഗാനമേളക്കിടെ ഗാനഗന്ധർവൻ യേശുദാസിനൊപ്പം പാടാൻ അപ്രതീക്ഷിതമായി അവസരം കിട്ടിയ ഒരു കൊച്ചു പെൺകുട്ടി അന്നാ വേദിയിലേക്ക് വെളുത്ത ഫ്രോക്കൊക്കെ ഇട്ട് ചിരി നിറച്ച് ഓടിയെത്തിയ ഏഴ് വയസ്സുകാരിയെ അദ്ദേഹം ഇന്നും മറന്നിട്ടില്ല സ്റ്റേജിലേക്ക് കയറാൻ ബുദ്ധിമുട്ടിയ അവളെ രണ്ട് കൈകൾ കൊണ്ട് എടുത്തുയർത്തി സ്റ്റേജിൽ നിർത്തി മൈക്ക് കയ്യിൽ കൊടുത്ത നമ്മുടെ ദാസ്യേട്ടനൊപ്പം അതും തൻ്റെ കൊഞ്ചലുമാറാത്ത പ്രായത്തിൽ അവൾ പാടി സാക്ഷാൽ ഗാനഗന്ധർവനൊപ്പം ഗുരുവായൂർ സന്നിധിയിൽ അന്നവൾ പെയ്തിറങ്ങിയത് എത്രയോ പേരുടെ മനസ്സിലേക്ക് കൂടിയായിരുന്നു പിൽക്കാലത്ത് യേശുദാസിന്റെ ആവോളം കർന്ന് ആ ഗുരുശിക്ഷണത്തിൽ വളർന്ന ബേബി സുജാത അവർ പിന്നീട് അക്കാലത്തെ യേശുദാസിന്റെ ഗാനസദസ്സിൽ അഭിവാജ്യ ഘടകം തന്നെയായി മാറി അന്നത്തെ പലരും അസൂയയോടെ കണ്ടുകൊതിച്ച പെൺകുട്ടി ഏറെ നാളുകൾ മക്കളില്ലാത്ത ദുഃഖവുമായി നടന്ന യേശുദാസിനും ഭാര്യപ്രഭയ്ക്കും അവർ വളർത്തുമകൾ പോലെയായി സത്യത്തിൽ ദാസേട്ടൻ അവളെ കൈപിടിച്ചുയർത്തിയത് പിന്നടി സിനിമാ ഗാനലോകത്തിന്റെ മുൻനിരയിലേക്ക് കൂടിയായിരുന്നു നിറച്ചിരിയോടെ നനുത്ത സ്വരമഴ സമ്മാനിക്കുന്ന ഭാവഗായിക ജൂണിലെ നിലാമഴയായി ഇനിയും പെയ്തൊഴിയാത്ത കാല്പനികതയുടെ ചിറകേറ്റി നമ്മെ സ്വപ്നങ്ങളിലേക്ക് ഒരു ശബ്ദം അതെ സുജാത ഇന്നു നമുക്ക് വളരെ സ്പെഷ്യലാണ് പ്രണയമണിത്തൂവലായി അവർ ഒഴുകി നടന്ന നാലു പതിറ്റാണ്ടുകൾ സുമധുരമായ ഒരു സംഗീതയാത്ര അഥവാ സുജാതന്റെ ജീവിതകേക്കായിരത്തി തൊള്ളായിരത്തി അറുപത്തിമൂന്ന് മാർച്ച് മുപ്പത്തിയൊന്നിന് ഡോക്ടർ വിജയേന്ദ്രയും ലക്ഷ്മിയുടെയും മകളായാണ് സുജാതയുടെ ജനനം അച്ഛനും അച്ഛന്റെ ഫാമിലിയും എല്ലാം ഡോക്ടർമാർ കേട്ടിട്ടുള്ളത് എന്തെന്നാൽ അമ്മയുടെ വയറ്റിലായിരിക്കുമ്പോൾ തന്നെ അച്ഛൻ സുജാത എം ബി ബി എസ് എഫ് ആർ സി എസ് എന്നൊക്കെ എഴുതി സൂക്ഷിക്കുക പോലും ചെയ്തിരുന്നത്രേ അങ്ങനെ അച്ഛൻ ഡോക്ടറാക്കാൻ കൊതിച്ച കൺമടി സുജാതയ്ക്ക് പക്ഷേ അച്ഛനെന്നതൊരു ചിത്രം മാത്രമാണ് രണ്ടു വയസ്സുള്ളപ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ മരണം അതോടെ സേലത്ത് നിന്നും അവർ കേരളത്തിലേക്ക് എത്തി അച്ഛനില്ലാത്ത ദുഃഖം പക്ഷേ അമ്മയോ അമ്മയുടെ ബന്ധുക്കളോ അവരെ അറിയിച്ചില്ല എന്നതാണ് സത്യം അത്രമേൽ വീട്ടുകാരുടെ വാത്സല്യം അനുഭവിച്ചു വളർന്ന ബാല്യം പാരമ്പര്യമായ ഒന്നും അത് ഡോക്ടർ പ്രൊഫഷനോ മറ്റൊന്നും അവരെ സ്വാധീനിച്ചില്ല സംഗീതമാണ് അവർ തൻ്റെ ജീവിതമായി സ്വീകരിച്ചതെന്ന് മറ്റൊരു കൗതുകം അതെ സുജാതയുടെ അമ്മയുടെ അച്ഛൻ രാഷ്ട്രീയ രംഗത്ത് അഗ്രഗണ്യനായ നേതാവ് കൂടിയായിരുന്നു തിരുവിതാംകൂറിലെ എതിരില്ലാത്ത നായകൻ പട്ടം താണുപിള്ളയെ കസേരിയിൽ നിന്നിറങ്ങി ആ കസേരിയിലിരുന്ന തിരുവിതാംകൂറിന്റെ അവസാന പ്രധാനമന്ത്രിയും തിരുക്കൊച്ചിയുടെ മുഖ്യമന്ത്രിയുമായിരുന്ന പറ ഓറ്റി കെ നാരായണപിള്ളയുടെ കൊച്ചുമകളാണ് സുജാത സ്വാതന്ത്ര്യ സമരസേനാനിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ അംഗവുമായിരുന്ന നാരായണപിള്ള രാഷ്ട്രീയ ചരിത്രത്തിലെ പ്രധാന വ്യക്തികളിൽ ഒരാൾ കൂടിയാണ് കലാമണ്ഡലത്തിലെ ബാലഗാനമേളയിലെ അംഗമായിരുന്ന അവർ പരിപാടിയുടെ സ്ഥിരം അവതാരക്കു കൂടിയായിരുന്നു പി ജയചന്ദ്രന്റെ ആൽബത്തിൽ പോലും ആ ഫ്രോക്കിട്ട പെൺകുട്ടിയുടെ ചിത്രം കാണാം മാത്രമല്ല ആകാശവാണിക്ക് വേണ്ടി ക്ഷണിക്കപ്പെട്ട ഒരു സദസ്വിന് മാത്രം സംഘടിപ്പിച്ച ഗാനമേള സന്ധിയിൽ എം ജി രാധാകൃഷ്ണന്റെ ഓടക്കുഴൽവിളി എന്ന ഗാനത്തിലൂടെയാണ് സുജാതയുടെ ശബ്ദം ആദ്യമായി മലയാളികളിലേക്ക് ഒഴുകിയെത്തുന്നത് അന്ന് രാധാകൃഷ്ണൻ ആ പെൺകുട്ടിയുടെ ആലാപനത്തെ വിശേഷിപ്പിച്ചത് ഒരു പെൺകുട്ടി ആ ഗാനം വെണ്ണ പോലെ പാടിയിട്ട് പോയി എന്നായിരുന്നു ഒരു പ്രതിഷേധത്തിൽ നിന്നോ പൊട്ടിക്കരച്ചിൽ നിന്നോ ആരംഭിക്കുന്ന സംഗീതയാത്ര എന്ന് വേണം സുജാതയുടെ പിന്നടി ഗാനരംഗത്തേക്കുള്ള യാത്രയെ വിശേഷിപ്പിക്കാൻ അന്ന് കലാഭവനിൽ നടന്ന കോമ്പറ്റീഷനിൽ ജഡ്ജിയായി എത്തിയത് ദാസേട്ടനാണെന്നറിഞ്ഞ പെൺകുട്ടി ഒട്ടേറെ പ്രതീക്ഷയോടെയാണ് അവിടെ എത്തിയത് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ സ്റ്റേജിലേക്ക് കയറാൻ തുടങ്ങിയ ആ കുട്ടിയെ സംഘാടകർ തടഞ്ഞു പാടാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞു കലാഭവനിലെ അംഗങ്ങൾക്ക് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ അനുവാദമില്ലായിരുന്നു അത്രേ അതാ കുഞ്ഞു മനസ്സിനെ ഏറെ വേദനിപ്പിച്ചു അവൾ കലഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി വീട്ടിലേക്ക് മടങ്ങി പക്ഷേ ഈ കിസ്മത്ത് എന്നൊന്നുണ്ടല്ലോ ആ അവസരം കുഞ്ഞു നിരാശയ്ക്ക് പകരം ദൈവം സമ്മാനിച്ച വലിയൊരു പ്രായച്ചിതമായി എന്ന് വേണം പറയാൻ കലാഭവനിലെ ഗിറ്റാറിസ്റ്റും യേശുദാസിന്റെ സുഹൃത്തുമൊക്കെയായ അദ്ദേഹമാണ് ഒരിക്കൽ ഫ്ലൈറ്റ് മിസ്സായ ദാസേടനെ നേരെ ഹോട്ടലിലേക്ക് പോകുന്നതിന് പകരം സുജാതയുടെ വീട്ടിലേക്ക് എത്തിച്ചത് സുജാത തന്നെ പിന്നീട് അദ്ദേഹത്തെ ദൈവദൂതനെന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ എഴുപതുകൾ മുതൽ സുജാത ബേബി സുജാതയായി ഗാനഗന്ധർവന്റെ സംഗീത സദസ്സുകളിലെ അനിർവാര്യ ഭാഗമായി ലോകമെമ്പാടുമുള്ള യേശുദാസിന്റെ സ്റ്റേജ് ഷോകൾ അവരുടെ വൈവിധ്യം മെച്ചപ്പെടുത്താൻ എക്സ്പോഷർ ഒരു പ്രധാന പങ്കുവഹിച്ചു ചിത്രയടക്കം എല്ലാവരും യേശുദാസിൻ്റെ കൂടെ നിന്ന് പാടിയിരുന്ന ആ കുട്ടിയെ തെല്ല സൂയയുടെ നോക്കിയിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് കൊഞ്ചല് വിട്ടുമാറാത്ത ആ പ്രായത്തിലും യേശുദാസിനൊപ്പം യുഗ്മഗാനങ്ങൾ പാടിയിരുന്ന ബേബി സുജാതയ്ക്ക് ഗാനമേളകൾക്കപ്പുറം സിനിമയിൽ നിന്നും ധാരാളം ഓഫറുകൾ തേടിയെത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ ടൂറിസ്റ്റ് ബംഗ്ലാവ് എന്ന സിനിമയ്ക്കായി കണ്ണെഴുതി പൊട്ടും തൊട്ടെന്ന ആദ്യ ഗാനം റെക്കോർഡ് ചെയ്തപ്പോൾ അവർ ആറാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു ജയഭാരതി അവതരിപ്പിച്ച നായകാ കഥാപാത്രത്തിന് ഒരു കൊച്ചു പെൺകുട്ടി എന്ന് കേട്ടപ്പോൾ അർജുനൻ മാസ്റ്റർ ആദ്യം ഞെട്ടി പക്ഷേ പാട്ട് കേട്ടപ്പോൾ ശബ്ദം അദ്ദേഹത്തിന് ഇഷ്ടമായി അങ്ങനെ ഗാനമേളകളിൽ നിന്നും സിനിമാ പിന്നണി ഗാന രംഗത്തേക്കുള്ള യാത്ര അവിടെ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ ഇളയരാജയുടെ കീഴിൽ കാതൽ കണ്ടേയിരുന്ന ഗാനമാണ് സുജാതയുടെ ആദ്യ തമിഴ് ഗാനം എങ്കിലും ആ ഗാനം സിനിമയിൽ ഉൾപ്പെടുത്തിയില്ല അതിനാൽ തന്നെ തൊട്ടടുത്ത വർഷം ഗായത്രി എന്ന ശ്രീദേവിയും രജനീകാന്തും അഭിനയിച്ച ചിത്രത്തിലെ മറ്റൊരു ഗാനമാണ് അവരുടെ തമിഴ് അരങ്ങേറ്റമായി കണക്കാക്കപ്പെടുന്നത് അങ്ങനെ മലയാളത്തിനപ്പുറം തമിഴിലും ശ്രദ്ധേയായ അവർ കെരിയറിൻ്റെ ഉയരങ്ങളിലേക്ക് വളർന്നു എന്നാൽ ആ യാത്രകൾ അത്ര എളുപ്പമായിരുന്നില്ല ഇന്നത്തെ അത്രയും ഗായകമാർ സിനിമയിലും ഗാനമേളകളിലും പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയിരുന്നില്ല അതിനാൽ തന്നെ പതിമൂന്ന് പതിനാല് വയസ്സിലൊക്കെ അമ്മ മകളുമായി റെക്കോർഡിങ്ങിനൊക്കെ പോയി വന്നിരുന്നത് പലപ്പോഴും ഒളിച്ചായിരുന്നു എന്ന് സുജാത ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇരുപത്തിയെട്ട് വയസ്സിൽ വിധവയായ ഒരു സ്ത്രീക്ക് തന്റെ മകളുടെ ആഗ്രഹത്തിന് പിന്നാലെ അതും രാത്രിയിലൊക്കെ റെക്കോർഡിങ്ങിനായി പോകേണ്ടി വരുമ്പോൾ പലപ്പോഴും പഴിയും കുത്തുവാക്കുകളും തുറച്ചുനോട്ടങ്ങളും ഒക്കെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് അതിനാൽ തന്നെ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അച്ഛന്റെ ആഗ്രഹം പോലെ ഒരു ഡോക്ടറാകാൻ വരെ പിൽക്കാലത്ത് സുജാത തീരുമാനിച്ചിരുന്നു എറണാകുളം സെന്റ് തെരേസസ് കോളേജിലെ പഠനശേഷം അവിടെ തന്നെ എക്കണോമിക്സിൽ ബിരുദം നേടിയവർ പെട്ടെന്ന് വിവാഹ ജീവിതത്തിലേക്കും കടന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മെയ് ഒൻപതിനാണ് സുജാത കൃഷ്ണമോഹൻ എന്ന ഡോക്ടറെ വിവാഹം ചെയ്യുന്നത് അച്ഛൻ ഡോക്ടറാക്കാൻ ആഗ്രഹിച്ച മകൾ അതിന് പ്രായച്ചിത്തമെന്നോളം തെരഞ്ഞെടുത്തൊരു ഡോക്ടർ പയ്യൻ ഗായികയായതുകൊണ്ട് മാത്രം ജീവിതസഖിയാക്കിയ ഭാര്യ അങ്ങനെയാണ് ഇരുവരും തങ്ങളുടെ തെരഞ്ഞെടുപ്പുകളെ കുറിച്ച് പറയുന്നത് പോലും നിമിത്തങ്ങളിൽ പണ്ടേ വിശ്വസിക്കുന്ന ആ കൂടിച്ചേരലിന്റെ നിമിത്തമായ മറ്റൊരു കഥ കൂടി ഓർത്തെടുക്കുന്നുണ്ട് എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു പാടി മലയാളികളുടെ മനസ്സിന് പ്രണയവർണ്ണങ്ങൾ സമ്മാനിച്ച സുജാതയുടെ സുന്ദരമായ പ്രണയകഥയുടെയും തുടക്കം ദാസേട്ടനൊപ്പമുള്ള ഗുരുവായൂർ വേദിയായിരുന്നു ഡോക്ടർ വി കൃഷ്ണമോഹൻ സുജാതയെ ആദ്യമായി കണ്ടതും തെളിവോടെ ഓർക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഗുരുവായൂരിൽ ഒരു കല്യാണം നടക്കുകയായിരുന്നു യേശുദാസ് വരുന്ന ആ ഗാനമേളയിൽ പങ്കെടുക്കാൻ അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത് എന്നെക്കൂടി ക്ഷണിച്ചു അന്ന് വേദിയിൽ ഒരു കൊച്ചു പെൺകുട്ടി വെളുത്ത ഫ്രോക്കൊക്കെ ധരിച്ച് സദസ്സിൽ നിന്ന് പ്ലാറ്റ്ഫോമിലേക്ക് പോകുന്നത് കണ്ടു എനിക്ക് പ്രായം പത്തൊൻപതായിരുന്നു താമസിയാതെ സുജാത യേശുദാസിന്റെ അരികിൽ നിൽക്കുകയും മഴവിൽ കാവടി എന്ന ഗാനം പാടുകയും ചെയ്തു അതിനുശേഷം മധുമതി എന്ന ഹിന്ദി സിനിമയിൽ നിന്ന് ലതാ മങ്കേഷ്കറിന്റെ ആചാര്യ പരദേശി എന്ന ഗാനവും ഒരു പ്രൊഫഷണൽ ഗായികയേക്കാൾ മനോഹരമായി പാടി അവളുടെ ശബ്ദം എന്നെ വല്ലാതെ ആകർഷിച്ചു പാട്ട് കഴിഞ്ഞതു മുതൽ അമ്മയ്ക്കരികിൽ സീറ്റുണ്ടായിട്ടും അവൾ വന്നിരുന്നത് എനിക്കരികിലേക്കായിരുന്നു നിങ്ങൾക്ക് അതിശയകരമായ ശബ്ദമുണ്ടെന്ന് ഞാൻ പറഞ്ഞപ്പോൾ സുജാത നാണത്തോടെ മുഞ്ചിരിച്ചു പിറ്റേന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് ഞങ്ങൾ വീണ്ടും ആകസ്മികമായി കണ്ടുമുട്ടി സുജാത അവളുടെ അമ്മയോട് പറഞ്ഞു ഇന്നലെ ഞാൻ വേദിയിൽ അടുത്തിരുന്ന അങ്കളായിരുന്നു ഇത് അതിനുശേഷം ബേബി സുജാതയും യേശുദാസും ചേർന്ന് കേരളത്തിൽ ഒരു കൊടുങ്കാറ്റ് തന്നെ സൃഷ്ടിച്ചു പിന്നെയും ഞാൻ വ്യത്യസ്തമായ കച്ചേരികളിൽ അവരെ കണ്ടു താമസിയാതെ യേശുദാസിലൂടെ അവൾ പാലക്കാട്ടെ എൻ്റെ വീട്ടിലും എത്തി എൻ്റെ മാതാപിതാക്കൾ തീവ്ര സംഗീത പ്രേമികളാണ് അതിനാൽ തന്നെ അവളും അവർക്ക് പ്രിയപ്പെട്ടവളായി തീർന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ മോഹൻ പാലക്കാട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ വീട്ടുകാർ അദ്ദേഹത്തിൻ്റെ വധുവിനെ തേടുന്ന സമയമായിരുന്നു ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ ശിഷ്യയാണ് അദ്ദേഹത്തിൻ്റെ അമ്മ ഭാഗവതരും യേശുദാസും എല്ലാം ചേർന്നായിരുന്നു സുജാതയ്ക്കായി മോഹൻ്റെ വിവാഹം ആലോചിക്കുന്നത് പോലും സംഗീതത്തിൽ അഭിനിവേശമുള്ളൊരു വീട്ടിലേക്ക് സുജാതയെ വിവാഹം കഴിച്ചയക്കുന്നത് നല്ലതാണെന്ന് എല്ലാവർക്കും തോന്നി അങ്ങനെ പതിനാറ് വയസ്സിൽ എൻഗേജ്മെന്റ് പിന്നീട് പ്രായപൂർത്തിയാകും വരെ കല്യാണത്തിനായുള്ള കാത്തിരിപ്പ് ട്രങ്ക് ട്രങ്കുകളൊക്കെ ബുക്ക് ചെയ്ത് വേണം വിളിക്കാൻ അന്ന് പരസ്പരം കാണലും സിനിമയ്ക്ക് പോകലും ഒന്നും ചിന്തിക്കാൻ പോലും കഴിയില്ലായിരുന്നു പിന്നീട് പതിനെട്ട് വയസ്സിൽ കല്യാണം പക്ഷേ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് വിവാഹത്തിന് ശേഷം സുജാത ഒരു ബ്രേക്ക് എടുത്തു മോഹനിനെ വിവാഹം കഴിച്ചതുപോലും ഞാനൊരു ഗായികയായതുകൊണ്ട് മാത്രമാണ് പക്ഷേ വിവാഹശേഷം ശേഷം ഞാൻ പാടുന്നില്ലെന്നറിഞ്ഞപ്പോൾ എന്നെ അദ്ദേഹം പാടണമെന്ന് നിർബന്ധിച്ചിരുന്നു ഒന്നുമില്ലെങ്കിലും വർഷത്തിൽ ഒന്ന് രണ്ട് പാട്ടെങ്കിലും പാടാൻ ഞാനും ശ്രമിച്ചു എന്നാൽ തുടർച്ചയായ രണ്ട് മോഷനുകൾ എന്നെ മാനസികമായി തളർത്തി പിന്നീടൊരു വാശിയായിരുന്നു ജീവിതം ആദ്യം കുഞ്ഞ് അത് കഴിഞ്ഞേ പ്രൊഫഷനുള്ളൂ എന്ന തീരുമാനം ഞാൻ എടുക്കുന്നത് അങ്ങനെയാണ് ശ്വേതയെ ഗർഭം ധരിച്ച സമയത്ത് കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് ആയിരുന്നു എന്നിട്ടും ഞാൻ പ്രസവത്തിന് രണ്ടു ദിവസം മുൻപ് ദാസേടനും സുശീലാമ്മയും ജാനകിയമ്മയും ഒക്കെ പങ്കെടുക്കുന്ന ഗാനമേളയ്ക്ക് നിറവയറുമായി പോയിട്ടുണ്ട് മാസം തികയാതെയാണ് ശ്വേതയെ പ്രസവിച്ചത് അന്നൊക്കെ വല്ലാത്ത മാനസിക സംഘർഷമായിരുന്നു മകൾ ശ്വേതയും ഇന്ന് പിന്നണി ഗാനരംഗത്തെ യുവനിരയിൽ സജീവമാണ് പിന്നീട് തന്റെ മകളുടെ പ്രണയത്തിലെ വില്ലത്തിയായും സുജാത മാറിയിരുന്നു എന്നത് നമുക്കൊട്ട് അവിശ്വസനീയമാണ് എന്നാൽ അവളുടെ തെരഞ്ഞെടുപ്പിലെ അസംതൃപ്തിയല്ല മറിച്ച് വിവാഹശേഷം അവൾ അമേരിക്കയിലേക്ക് പോകുമെന്നത് മാത്രമായിരുന്നു തന്റെ എതിർപ്പിന് കാരണമെന്നും സുജാത വിശദീകരിച്ചിട്ടുണ്ട് ഇന്ന് ശ്രേഷ്ഠ എന്ന പേരക്കുട്ടിയുടെ അമ്മൂമ്മയായിട്ടും സുജാത നേരിടുന്ന വലിയൊരു ചോദ്യമാണ് ശ്വേതയുടെ ചേച്ചിയാണോ എന്നത് അതെ ഇന്നും റിയാലിറ്റി ഷോകളുടെ അടക്കം ചുറു ചുറുക്കിന്റെ ആൾരൂപമായി പക്വതയൊക്കെ മാറ്റി നിർ നിറ ചിരിയോടെ നിൽക്കുന്ന സുജാതയ്ക്ക് കയ്യടിക്കാതിരിക്കാനാവില്ല തന്നെ അന്തരിച്ച ഗായിക രാധിക തിലക് സുജാതയുടെ ബന്ധു കൂടിയാണ് ആ വിരഹവേദനയിൽ ഇന്നും അവരുടെ പാട്ടുകൾ കേൾക്കുമ്പോൾ സുജാതയുടെ കണ്ണു നിറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ദേശീയ അവാർഡിനെ ചൊല്ലി ചില വിവാദങ്ങളിലും സുജാതയുടെ പേര് ഒരു കാലമുണ്ട് അന്ന് പിന്നണി ഗാനരംഗത്തും രാഷ്ട്രീയമുണ്ടെന്ന തരത്തിൽ വലിയ വിവാദങ്ങൾ വന്നു സുജാത കുടുംബപരമായ കാരണങ്ങളാൽ ഇൻഡസ്ട്രിയിൽ നിന്നും മാറി നിന്ന വർഷം കൊണ്ട് ധാരാളം ഫിമെയിൽ ഗായകർ രംഗപ്രവേശം ചെയ്തു കെ എസ് ചിത്ര അന്ന് ഗാനഗോകുലമായി പടർന്നു പന്തലിച്ചു ഒരു രണ്ടാം വരവിന് സുജാതയെ സഹായിച്ചത് പ്രിയദർശനായിരുന്നു ദാസേടിനൊപ്പം പാടി നടന്ന ആ പെൺകുട്ടി എങ്ങു എങ്കുപോയെന്ന് ചിന്തിച്ചിരുന്ന പ്രിയദർശൻ പിൽക്കാലത്ത് തന്റെ സുഹൃത്തായി മാറിയ മോഹനിലൂടെയാണ് അവരെ കണ്ടെത്തുന്നത് അന്ന് താനിനി പാടില്ലെന്ന് പറഞ്ഞ പെൺകുട്ടിയെ ഒരു തിരിച്ചുവരവിനായി ഒരുപാട് നിർബന്ധിക്കേണ്ടി വന്നു കടത്തനാടൻ അമ്പാടിയിലെ നാളെ അന്തിമയങ്ങുമ്പോൾ എന്ന പാട്ട് പാടുമ്പോൾ വിയർത്ത് നിന്ന സുജാത എം ജി ശ്രീകുമാർ ഇന്നും മറന്നിട്ടില്ല ചിത്ര തന്നെയായിരുന്നു സുജാതയുടെ രണ്ടാം വരവിലെ പ്രചോദനവും അതുപോലെ വെല്ലുവിളിയും എന്ന് പറയണം ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ തനിക്ക് ചിത്രയുമായി ഉണ്ടായിരുന്നു അതാണ് തന്റെ ആലാപന രീതിയിലെ വൈവിധ്യങ്ങൾക്ക് കാരണമെന്നും അവർ തുറന്നു സമ്മതിക്കുന്നുണ്ട് ദേശീയ അവാർഡിനെ ചൊല്ലി ചില വിവാദങ്ങളിലും സുജാതയുടെ പേര് വലിച്ചിഴിക്കപ്പെട്ടൊരു കാലമുണ്ട് അന്ന് പിന്നണി ഗാനരംഗത്തും രാഷ്ട്രീയമുണ്ടെന്ന തരത്തിൽ വിവാദങ്ങൾ വന്നു പൂപ്പൂക്കുമാശേ എന്ന ഗാനം ചിത്രയല്ല സുജാതയാണ് പാടിയതെന്ന് അറിഞ്ഞതോടെ അതിന് നൽകാനിരുന്ന അവാർഡ് മാറ്റിയെന്നും ചിത്രയും മറ്റു മൂന്ന് പേരും ചേർന്ന് പാടിയ മറ്റൊരു ഗാനത്തിന് നൽകിയെന്നും അതിൽ രാഷ്ട്രീയമുണ്ടെന്നതും വലിയ ചോദ്യമായി ഇതിൽ ചിത്ര ചിത്രനിരപരാധിയാണെന്ന് തനിക്ക് അനിയാമെന്നും സുജാത പല കുറി വ്യക്തമാക്കിയിട്ടുണ്ട് എവിടെ വെച്ചെല്ലാം നഷ്ടപ്പെടലുകളെ കൊണ്ട് മനസ്സ് നൊമ്പരപ്പെട്ടിട്ടുണ്ടോ അപ്പോഴേക്ക് സുജാതയ്ക്കായി ദൈവം കാത്തു വലിയ അവസരങ്ങളായിരുന്നു തന്റെ ശബ്ദം ഇന്നും ഒരു നിധി പോലെ കാത്തു സൂക്ഷിക്കുന്ന കലാകാരി ജീവിത ജീവിതരുചികളിൽ അമിതമായ എരിവോ പുളിവോ കലർത്താതെ മൗനവ്രതങ്ങൾ കൊണ്ടുപോലും ശബ്ദത്തെ കാത്തു സൂക്ഷിക്കുന്നവർ നാലു പതിറ്റാണ്ടുകളായി അവർ നമ്മുടെ വികാര വിചാരങ്ങളെ തൻ്റെ ശബ്ദം കൊണ്ട് സ്വാധീനിച്ചുകൊണ്ടേയിരിക്കുന്നു ചിരിച്ചു മാത്രമേ കണ്ടിട്ടുള്ളൂ എങ്കിലും ആർത്തിരമ്പുന്ന ഒരു കടൽ അവർക്കുള്ളിൽ ഉണ്ടായിരുന്നിരിക്കണം നിശ്ചയദാർഢ്യം കൊണ്ട് തപസ്യ കൊണ്ട് തൻ്റെ നേട്ടങ്ങൾ കീഴടക്കിയ സുജാത നമുക്കെന്നും പ്രിയപ്പെട്ടവൾ തന്നെ ഡെസ്ക് സിൽവർ സ്ക്രീൻ